ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിലേക്ക് പോകാനായിട്ട് മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്തത് നോറയും അതോടൊപ്പം തന്നെ അഭിഷേകിനെയുമാണ്. എന്നാൽ ഇവിടെ നോറയ്ക്ക് 8 വോട്ടുകൾ കിട്ടി, എന്നാൽ അഭിഷേകിനും ശ്രീധുവിനും 5-5 വോട്ടുകളാണ് കിട്ടിയത്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ആരാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്താൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടും ചർച്ചയ്ക്ക് എത്തിയ സമയത്ത് അഭിഷേകിന്റെ മുമ്പിലേക്ക് ഓരോരുത്തർ ചോദ്യങ്ങളുമായി എത്തി. ഏറ്റവും കൂടുതൽ മുമ്പിലേക്ക് എത്തിയത് സിജോയാണ്, അതോടൊപ്പം തന്നെ അപ്സര മുമ്പോട്ട് വന്നു, അതോടൊപ്പം തന്നെ ജാസ്മിൻ മുമ്പോട്ട് വന്നു. അവർക്ക് ചോദിക്കുന്ന പല കാര്യങ്ങളും അഭിഷേക് ഇവിടെ ആക്റ്റീവ് അല്ല, പല കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ പല കാര്യങ്ങളും ഇടപെടുന്നില്ല എന്ന്. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാന്യമായിട്ട് ചെയ്യുന്നുണ്ട് അഭിഷേക്. അതോടൊപ്പം തന്നെ എല്ലാ വള്ളികളിലും കയറി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അത് അഭിഷേക് എല്ലാ വള്ളികളിലും പോയി പിടിക്കത്തില്ല. ഈ ജാസ്മിൻ ഒക്കെ ചെയ്യുന്ന പോലെ ആന്ന് പറഞ്ഞാൽ കേട്ടാൽ മതി, അപ്പൊ അവിടെ കയറി പിടിക്കും എന്ന് പറയുന്നത്. സിജോ ആയാലും കൂന്ന് കേട്ടാൽ അവിടെ പോയി പള്ളി പിടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. എന്താണോ എവിടാണോ പുള്ളിക്ക് നേരെ വരുന്ന വിഷയം, അതിന് മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് പുള്ളി. എന്താ അതിന്റെ ഇടയിൽ സംഭവിച്ച് ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ അഭിഷേകിനോട് തട്ടിക്കേറുന്നുണ്ട്. തട്ടിക്കേറുന്ന സമയത്ത് അഭിഷേകിന്റെ വ്യക്തിത്വം ഇല്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് തിരിച്ചു പറഞ്ഞു, ഇവിടെ ഏറ്റവും കൂടുതൽ വ്യക്തിത്വം ഇല്ലാത്ത ഒരാള് ജാസ്മിൻ ആണെന്ന് നേരെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നു, ഗബ്രിയോട് നീ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമായിരുന്നോ എന്ന് ചോദിക്കുന്നു. കാരണം അത് സത്യമല്ല, നമ്മൾ പ്രൊമോയിൽ കണ്ടിരിക്കുന്ന അതേ അടിയാണ് എന്ന് നമ്മളിവിടെ കണ്ടത് ഇപ്പോ. അതോടൊപ്പം പറയുന്നുണ്ട്, ആ വാഴത്തോപ്പ് കാലിയാണ്, നീ ആ വാഴത്തോപ്പിൽ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോയി അവിടെ ഇരിക്കുന്നത് എന്ന രീതിയിൽ അഭിഷേക് ജാസ്മിൻ ഇട്ട് കൊട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ജാസ്മിൻ പുറകെ നടന്ന് പ്രകോപ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് അഭിഷേക് അവിടെ നിർത്തുന്നുണ്ട്. നീ എന്ത് വേണേലും ചലിച്ചോ. ജിൻഡോ തന്ന ഉപദേശമാണ്, ഇങ്ങനെ ജിൻഡോ തന്ന ഉപദേശമാണ്, ഏതായാലും നീ ഇവിടെ കുറച്ച് വീക്കാണ്, നീ കുറച്ച് വള്ളി പിടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ എന്റെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് അവിടെ കത്തിക്കേറുന്നുണ്ട്. അത് കഴിഞ്ഞ് അഭിഷേകിനെ അൻസിബയും അതോടൊപ്പം തന്നെ ഋഷിയും വിളിച്ചുകൊണ്ട് പീപ്പിൾ റൂമിലേക്ക് പോകുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോഴും അവിടെ ജാസ്മിൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അഭിഷേകിന്റെ കൂടെ വഴക്കുണ്ടാക്കാനായിട്ട്. പക്ഷെ അഭിഷേക് അവിടെ സ്പേസ് കൊടുക്കാതെ അതിനെ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോ നോറയും അതോടൊപ്പം തന്നെ അഭിഷേകുമാണ് ജയിലിലേക്ക് പോകാനായിട്ട് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ന ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ശ്രീധു എന്ന് പറയുന്ന ആൾ സേഫ് ഗെയിം കളിക്കുകയാണ്. അത് മറ്റു മത്സരാർത്ഥികൾക്കല്ല അറിഞ്ഞിട്ട് പോലും ഇവിടെ ഈ ഒരു അഭിഷേകിനെ എടുത്ത് നോമിനേറ്റ് ചെയ്തത് എന്തിനാണെന്നുള്ളത് ഒരാളോട് സംസാരിക്കുമ്പോൾ, അതായത് ഇപ്പൊ അവിടെ സംസാരിച്ച സമയത്ത് ശ്രീധു വളരെ നോർമലായി ഈ സോപ്പിട്ട് കലക്കുന്ന പോലത്തെ വർത്തമാനം പറഞ്ഞതുകൊണ്ട് അവർക്ക് ശ്രീധുവിനെ ഇഷ്ടപ്പെട്ടു. എന്നാൽ അവരോട് എതിർത്ത് സംസാരിച്ചപ്പോൾ അഭിഷേകിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് തന്നെയാണ് ജിൻഡോയുടെ കാര്യത്തിലും ഉള്ളത്. ജിൻഡോ ഇപ്പൊ സോപ്പിട്ട് സംസാരിച്ചാൽ അവർക്ക് ജിൻഡോ ഇഷ്ടമാണ്. ജിൻഡോ ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അല്ലാത്ത പക്ഷം ജിൻഡോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നോമിനേറ്റ് ചെയ്യും. ഇപ്പൊ നോറ വന്ന് നോമിനേറ്റ് ചെയ്തതും അത് തന്നെയാണ്. നോറ വന്ന് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത്, നോമിനേറ്റ് ചെയ്തപ്പോ പറഞ്ഞ കാര്യം ഇതാണ്, പണ്ടത്തെ പോലെ ജിൻഡോ ഇപ്പൊ ആക്റ്റീവ് അല്ല, അൻസിബൈ നോമിനേറ്റ് ചെയ്ത് ജിൻഡോയാണ് പണ്ടേ പോലെ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇവിടെ ജിൻഡോ കൊടുത്ത കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ. ഇതിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഈ കുട്ടിക്കളിയായിട്ട് കണ്ടോണ്ടിരിക്കുക ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ടെന്ന്. കാരണം നന്ദനെ എന്നൊക്കെ പറയുന്നത് വെറും കുട്ടിക്കളിയാണ്, സിജോയൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കുട്ടിക്കളി കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പന്തെറിഞ്ഞ് കളിക്കുക, ഈ അർജുനൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് തലേണ എറിഞ്ഞ് കളിക്കുക, ഇതൊക്കെയാണ് അവരുടെ 80-70 ദിവസം 75-ാമത്തെ ദിവസം ഇന്ന് അവരുടെ കളികളാണ്. അന്ന് ആദ്യം തൊട്ട് ഇവിടെ വരെ ജിൻഡോ കൊടുത്ത ഒരു കണ്ടന്റ് ഒരു ലെവലുമാണ് ഈ ഒരു സീസൺ ഇങ്ങനെ തെള്ളിക്കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ജാസ്മിന്റെ ഈ വാഴത്തോപ്പ് വിഷയവും ഗബ്രിയുമായിട്ടുള്ള ഒരു റിലേഷനും കാര്യങ്ങളുമാണ് ഇത്രമാത്രം ഈ ഒരു സീസൺ ഹൈപ്പ് കൊണ്ടുവന്നത്. എന്നാൽ ബാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലെവലിൽ ഇങ്ങനെ തട്ടി മുട്ടി പോകുന്നു എന്ന് തന്നെ പറയാം. ഇത് തന്നെയാണ് ബിഗ് ബോസ് എടുത്തു പറഞ്ഞത്, ഇപ്പൊ ഇത് 75 ദിവസമായി, ഇനി തമാശ കളി ഒന്നുമല്ല, ഇത് നല്ല രീതിയിൽ കളിക്കണം എന്ന് തന്നെ ബിഗ് ബോസ് നല്ലൊരു കൊട്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ജാസ്മിൻ കാണിച്ചത് ശരിയാണോ അതോ അവിടെ അഭിഷേക് ചെയ്തത് ശരിയാണോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.